ചിലയിടങ്ങളിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങുന്നത് അത്ര എളുപ്പമല്ല. മനസ്സൊന്ന് പിടയും. എനിക്കിന്ന് മനസ്സിലാവാത്ത എന്തോ ഒരു കാരണത്താൽ ഹൃദയത്തിന്റെ ഒരു ഭാഗം ഉപേക്ഷിച്ചിട്ട് വന്നൊരു യാത്രയുടെ അവസാനത്തെ ദിവസമാണ്. ഇന്ന് ഞങ്ങൾ ലാസ്റ്റ് ഡേ ആണ് ലേയില്. ഇന്ന് ഞങ്ങൾ ചണ്ഡീഗഡേക്കുള്ള യാത്ര തിരിക്കുകയാണ്. ഇപ്പോ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് ബൈക്കെല്ലാം റെഡിയാണ്. ഇനി ജസ്റ്റ് ഞങ്ങൾ ഇറങ്ങിയാൽ മാത്രം മതി. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വഴിയിൽ നിങ്ങൾക്ക് എന്തെല്ലാം കാണാൻ പറ്റും ഇതൊക്കെയാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഇത് ശരിക്കും ടോട്ടൽ ഞങ്ങൾ 3 ഡേ എക്സ്പെക്ട് ചെയ്ത് പോവുകയാണ്. അപ്പൊ നമുക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. റൈഡിന്റെ ആദ്യത്തെ ദിവസമായ ഇന്ന് ഏകദേശം സെർച്ച് വരെ, ലേയിൽ നിന്ന് സെർച്ച് വരെയാണ് ഞങ്ങൾ പോകാൻ പോകുന്നത്. അതൊരു 250 കിലോമീറ്റർ റൈഡാണ്. ഇന്നത്തെ യാത്ര കുറച്ച് നദികളും ഗ്രാമങ്ങളും പാസസും ക്രോസ് ചെയ്താണ് പോകാനുള്ളത്. ഞങ്ങളിപ്പോ ടാങ്ലാംഗ്ല ടോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 20 കിലോമീറ്റർ ഉണ്ട് ടോപ്പില്. പക്ഷെ ശരിക്കും താഴെ നിന്ന് ഫ്രോസൺ റിവറും ഭയങ്കര ഏകദേശം ചാൻലയുടെ ഫീലൊക്കെ തരുന്നുണ്ട്. മേളിന് സ്നോ ഫോൾ ഉണ്ടോ എന്ന് ഉറപ്പില്ല. എന്തായാലും ഫോഗി ആയിട്ട് ടോപ്പ് നിന്ന് കാണാം. സ്നോ ഫോൾ ഉണ്ടോ എന്ന് അടുത്തുനിന്ന് തന്നെ നോക്കേണ്ടിയിരിക്കും. എന്തായാലും നല്ല തണുപ്പ്. താഴെ നിന്നൊരു ചാൻല ഫീലൊക്കെ തന്നെങ്കിലും ടാങ്ലാംഗ്ല അത്ര ബുദ്ധിമുട്ടില്ലായിരുന്നു. കുറച്ച് റോഡിൽ ഐസ് ഉള്ള കാരണം ഒന്ന് ഇറങ്ങി നടക്കേണ്ടി വന്നതൊഴിച്ചാൽ ബാക്കി ടാങ്ലാംഗ്ല ശരിക്കും ഒരു സേഫ് ജേണി തന്നെയായിരുന്നു. ക്രോസ് ചെയ്ത് അടുത്ത് വരുന്ന ഒരു ലാൻഡ്മാർക്കാണ് മോറെ പ്ലെയിൻസ്. ഇതൊരു 40 കിലോമീറ്റർ സ്ട്രെച്ച് ആണ് ലേ മണാലി ഹൈവേ. മോറെ പ്ലെയിൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ലാച്ചുംല പാസിലേക്കുള്ള കയറ്റം സ്റ്റാർട്ട് ചെയ്ത് കഴിയും. ലാച്ചുംല റോഡ് അത്ര ബിൽഡിൽ നല്ലതൊന്നുമല്ല. ആ ഒരു ഏരിയയിൽ ഇപ്പോഴും മഞ്ഞ് മൂടി കിടക്കുന്നുമുണ്ട്. ചുംല ക്രോസ് ചെയ്ത ഉടനെ തന്നെ നക്കീല റോഡ് സ്റ്റാർട്ട് ചെയ്യും. നക്കീല പാസ് കഴിഞ്ഞാൽ അടുത്ത ലാൻഡ്മാർക്കാണ് ഗാട്ടാലൂപ്സ്. ഗാട്ടാലൂപ്സ് ഒരു ഇറങ്ങാനും കയറാനും നല്ല ബുദ്ധിമുട്ടുള്ള ഒരു ഹൈറ്റിൽ സ്ഥിതി ചെയ്യുന്ന 21 ഹെയർപിൻ കറുള്ള ഒരു റോഡാണ്. ഞങ്ങൾ ശരിക്കും ബൈക്കിലായിരുന്നെങ്കിൽ കൂടിയും ഈ റോഡൊന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും നന്നായിട്ടൊന്ന് തല ഇറങ്ങി. അപ്പോൾ അടുത്ത ദിവസം രാവിലെയായി. ഞങ്ങളിവിടെ ഇറങ്ങാൻ പോവാണ്. ആക്ച്വലി സെർച്ചു വരെ എത്തി ഇന്നലെ രാത്രി. വൈകിട്ടൊരു 4 or 5 മണിയൊക്കെ ആയപ്പോൾ ഇവിടെ എത്തി. എല്ലാവരും നല്ലതുപോലെ തളർന്നു. ഇഷ്ടംപോലെ ടെൻ്റൊക്കെ ഉണ്ട് സ്റ്റേ ചെയ്യാൻ. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ 6 യൂണിറ്റിൽ അക്കോമഡേഷൻ കിട്ടിയത് കാരണം ഞങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്തു. വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലായിരുന്നു. നല്ലതുപോലെ തളർന്നു. കാരണം ജസ്റ്റ് ഫുഡ് കഴിച്ചെല്ലാം കിടന്നുറങ്ങുകയാണ് ചെയ്തത്. ഇന്ന് രാവിലെ സമാധാനമായിട്ട്, ഇന്ന് ഏകദേശം 9 മണി ആയിട്ടുണ്ട്, സമാധാനമായിട്ട് എണീറ്റ് യാത്ര കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്. ഇന്ന് മണാലി വരെ പോവും. മണാലിയിൽ സ്റ്റേ ചെയ്തിട്ട് ഇവിടുത്തെ നാളെ ചണ്ഡീഗഡേക്കുള്ള യാത്ര കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഇന്നത്തെ റൈഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. ഡേ
ടു സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ഒരു മെയിൻ പാസ്സേ ക്രോസ് ചെയ്യാനുള്ളൂ, ബാറലാച്ച പാസ്. ബാറലാച്ച റോഡും ബിൽട്ടിൽ അത്ര നല്ലതല്ല, പക്ഷെ ഇവിടുത്തെ വ്യൂസ് അടിപൊളിയാണ്. മല പോലെ ഫുൾ വൈറ്റ് കളറിൽ നല്ല ബ്രൈറ്റ് ആയിട്ട്, ഇതാണ് ഇവിടുത്തെ ഹിറ്റ്. ബാറലാച്ച ടോപ്പിലൊന്ന് കുറച്ച് താഴെ, രണ്ട് മിനിറ്റ് താഴോട്ട് വന്ന് ഇവിടെ ശരിക്കും ഞാൻ നേരത്തെ അവിടെ നിന്ന് തന്നെ നിങ്ങൾ കാണിച്ചു തന്നു ഐസിന്റെ സ്നോ മുടി കിടക്കുന്നത്. ഈ താഴോട്ട് പോകുമ്പോൾ ഐസ് ഉണ്ടാവും ഉറപ്പില്ല, എപ്പോഴും വരാൻ പറ്റിയ ട്രിപ്പ് അല്ലല്ലോ. Why am I shivering? It's so hot na here. Me too. Jerikim njan varakkittunde karan ivula motta snow aanu. Actually njan rendu gloves ittunde, oru ullan gloves ane kottu ee sports weather gloves aayite rendu gloves jerikim njan ittunde. Pashche ennittum ente kaiyile actually finger tips okku mottham frozen aanu, enikku feel poli cheyyunnu. Ice-inte vera prathegathayaanu. പോകാൻ പറ്റില്ല, എങ്ങനെ മൂക്കൂത്തിന് വീഴും എന്നൊന്നും പറയാൻ പറ്റത്തില്ല. സ്ലിപ്പായി വീഴാനുള്ള ചാൻസ് വളരെ അങ്ങനെ. മഞ്ഞിലൊക്കെ കളിച്ചു കഴിഞ്ഞ് അടുത്ത് പിന്നെയും മണാലിയിലേക്കുള്ള റൈഡ് കണ്ടിയാൻ പോവാണ്. ഹെൽമെറ്റൊക്കെ സെറ്റായി റെഡിയായി. ബാറലാച്ചിന്ന് ജസ്റ്റ് ഒരു താഴോട്ട് വന്ന്, ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് താഴോട്ട് വരുമ്പോഴത്തേക്കും തന്നെ ഈ ഒരു ഫ്രോസൺ ലേക്ക് കാണാൻ കഴിയും. ഇതാണ് സൂറജ് താൾ. ഈ ഇടയ്ക്ക് മുതൽ ശരിക്കും മണാലി ട്രിപ്പിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണെന്ന് പറഞ്ഞ് ഹിറ്റായൊരു സ്ഥലമാണ് സൂറജ് താൾ. പക്ഷെ മണാലി ട്രിപ്പിൽ ഇൻവോൾവ് ആകാൻ പറ്റുന്ന അത്രയും ഈസി ആണോ എന്ന് എനിക്കറിയില്ല. കാരണം മണാലിയിലെന്ന് ശരിക്കും 141 കിലോമീറ്റർ ആണ് ഈ ഒരു ഏരിയ വരെ. 141 കിലോമീറ്റർ വളരെ കുറവായിരിക്കും, പക്ഷെ ഈ ഒരു റോഡിൽ ഇവിടെ വരാൻ ഏകദേശം 4.5 മണിക്കൂറെങ്കിലും എടുക്കും മണാലിയിൽ. അപ്പോൾ അത് മണാലി ഐറ്റിനറിയിൽ ഇൻക്ലൂഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. പക്ഷെ വ്യൂ ഇവിടെ അടിപൊളിയാണ്. നിങ്ങളിപ്പോ ഇവിടെ ജിങ്ജിങ് ബാറില് വെയിറ്റ് ചെയ്യാണ്. ഇവിടെ ഒരു ടെന്റ് പോലെയുണ്ട്, ഒരു മേക്ക് ഷിഫ്റ്റ് ടെന്റ് ആണ് ഇവിടെ. ശരിക്കും ഇത് രണ്ടോ മൂന്നോ മാസത്തേക്ക് സ്റ്റേ പോലെ സംഘടിപ്പിക്കാറുണ്ട്. രാത്രി ഇപ്പോൾ റൈഡിംഗ് ഒക്കെ ചെയ്ത് വരികയാണ്, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്നാൽ ഇവിടെ റെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. അപ്പൊ നമ്മൾ ഇത് ഇവിടെ നടത്തുന്ന ചേച്ചിയും കൂടെ ഒന്ന് പരിചയപ്പെടാം. ഇതാണ് ഇവിടെ ഇത് നടത്തിക്കൊണ്ടുപോകുന്ന ചേച്ചി. ഇതാണ്, അപ്പൊ നമുക്ക് അവരോട് സംസാരിക്കാം ഇവിടെ എന്താ സിസ്റ്റം. അപ്പൊ അതാണ് സിസ്റ്റം. ഇവിടെ കിടക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തന്നു നിങ്ങൾക്ക്. അത് തന്നെയാണ് അവർ പറഞ്ഞത്, ഇവിടെ കാലാവസ്ഥ കുറച്ച് പ്രെഡിക്റ്റബിൾ അല്ല, അത് മാത്രമേ ഒരു ബുദ്ധിമുട്ടായിട്ട് ഇവിടെയുള്ളൂ, ബാക്കി എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. ജിങ്സിങ് ബാറിൽ നിന്ന് യാത്ര തിരിച്ചു കഴിഞ്ഞാൽ ചെറിയ ഹിമാചലിന്റെ പച്ചപ്പും കണ്ടു തുടങ്ങും.
ലാൻഡ്മാർക്ക് ലാഹുൽ സ്പിതി വാലിയിൽ തന്നെയാണ്. സ്പിതി ഏരിയ ലഡാക്ക് പോലെ തന്നെ ഒരു അഡ്വഞ്ചറസ് ട്രിപ്പിന് പറ്റിയൊരു സ്ഥലമാണ്. ആ കാണുന്ന ബ്രിഡ്ജാണ് ലാഹുൽ സ്പിതി വാലിയുടെ ഏറ്റവും നീളം കൂടിയ ബ്രിഡ്ജ്, ദാർച്ച ബ്രിഡ്ജ്. ബാർസി ബ്രിഡ്ജ് എന്ന പേരിലും അറിയപ്പെടുന്ന ഈ ബ്രിഡ്ജ് 360 meters ആണ് നീളം. ഈ ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യാൻ BROK ബോർഡർ റോഡ് ഓർഗനൈസേഷന് 10 years എടുത്തു. ഈ പാലം സ്ഥിതി ചെയ്യുന്നത് ബാഗ റിവറിന് മുകളിലാണ്. ബാഗ റിവർ ചേനാബ് നദിയുടെ ഒരു ട്രിബ്യൂട്ടറിയാണ്. ബാഗ നദി ഉത്ഭവിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ട സൂറസ്താളിൽ നിന്നാണ്. ദാർച്ച ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് മുന്നോട്ട് വരുമ്പോൾ നല്ല പച്ചപ്പും കൃഷിയിടങ്ങളും താമസ സൗകര്യങ്ങളും കണ്ടുകൂടാണ്. ഈ വ്യൂ ഒക്കെ കാണുന്ന ഈ സ്ഥലം തന്നെയാണ് കേലോങ്. കേലോങ് ആണ് നമ്മുടെ അടുത്ത ലാൻഡ്മാർക്ക്. കേലോങ് കഴിഞ്ഞ് സിസുവിലെത്തുമ്പോ ഈ ദൂരെ കാണുന്ന വാട്ടർഫോൾ ചന്ദ്ര ഫോൾസ് കാണാൻ മറക്കണ്ട. ഈ വഴിയെ കുറച്ചു മുന്നോട്ട് പോകുമ്പോ തന്നെ നമ്മുടെ ഫേമസ് അട്ടൽ ടണലിന്റെ നോർത്ത് സൈഡ് കാണാൻ കഴിയും. അട്ടൽ ടണൽ നിർമ്മിച്ചേക്കുന്നതും പഴയ റോത്താങ് പാസ് ഉള്ള അതേ മലയുടെ താഴ്ഭാഗത്തായിട്ടാണ്. ഈ 9 kilometers നീളമുള്ള ടണൽ പണ്ട് 5 hours എടുത്തിരുന്ന യാത്ര 15 minutes ചുരുക്കി കഴിഞ്ഞു. മണാലി സൈഡിൽ ഇറങ്ങുമ്പോഴത്തേക്കിനും അവിടെ ശരിക്കും മഴയുണ്ടായിരുന്നു. ചെറിയൊരു മഴയും ആ പച്ചപ്പും ഒക്കെ കണ്ടിട്ട് ശരിക്കും 1 month മരുഭൂമിയുടെ ഒരു ഏരിയയിൽ കിടന്ന് നേരെ ആ മഴയും പച്ചപ്പും ഒക്കെ കാണുന്നൊരു വേറെ ലെവലിലൊരു സന്തോഷം തന്നെയായിരുന്നു. ചെറിയ ചെറിയ ടണലുകളും കാണാൻ പറ്റും. ഇത് ശരിക്കും ടണലുകളല്ല, ഇത് മഞ്ഞിലെന്നും മഴയിലെന്നും പ്രൊട്ടക്ഷന് വേണ്ടി BRO ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രൊട്ടക്ഷൻ ഏരിയയാണ്. അപ്പൊ ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ സ്റ്റോപ്പായ മണാലിയിൽ എത്തിക്കഴിഞ്ഞു. ഒരു റൂം ടൂർ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനി ഇവിടെ നിന്ന് ഞങ്ങൾ കുളിച്ച് ഫ്രഷ് ആയി ഒന്ന് മോൾ റോഡൊക്കെ കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ആക്ച്വലി ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് ഏകദേശം 4-5 kilometers ഉണ്ട് മോൾ റോഡ്. അപ്പൊ ബൈക്കിൽ തന്നെ പോവും അതുവരെ. അതിനു മുന്നേ ഇതൊന്ന് കാണണം, ഇതാണ് എന്റെ ഹോട്ടലിൽ എന്നുള്ള വ്യൂ. മണാലി പ്രകൃതി ഭംഗിക്ക് മാത്രമല്ല ഒരുപാട് അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസിനും കൂടി ഒരു പ്രശസ്തമായ ഒരു സ്ഥലമാണ്. അപ്പൊ അതുപോലെ ഇവിടെ മണാലിയുടെ വേറൊരു സ്പെഷ്യാലിറ്റിയാണ് ഈ ഹെലികോപ്റ്റർ റൈഡ്. ഈ ഹെലികോപ്റ്റർ ഇവിടെ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത് 15 minutes റൗണ്ട് അടിച്ച് തിരിച്ച് അവിടെ തന്നെ കൊണ്ടുവിടും. 5000 rupees ഒരാളുടെ ടിക്കറ്റ്. ഗ്രൂപ്പായിട്ടാണ് പോകുന്നതെങ്കിൽ 6 people 24,000 rupees. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു മോൾ റോഡിലൊക്കെ പോയി കറങ്ങിയിട്ട് വരാമെന്ന്. ശരിക്കും ഞങ്ങളുടെ പ്ലാനും അങ്ങനെയായിരുന്നു, സമയത്തിന് ഇവിടെ എത്തുകയാണെങ്കിൽ മോൾ റോഡിലൊക്കെ പോയി ഒന്ന് കറങ്ങിയിട്ട് വരണം. പക്ഷെ ഞങ്ങൾക്ക് ഭാഗ്യമല്ലാതെ പോയി. ഇന്നലെ ഞങ്ങൾ റെഡിയായിട്ടൊക്കെ താഴോട്ട് ഇറങ്ങി പോയപ്പോഴത്തേക്കിനും മഴ സ്റ്റാർട്ട് ചെയ്തു. അതിൽ നിന്ന് അത്യാവശ്യം ഒരു ഫോഴ്സ് ഉണ്ടായിരുന്നു എന്ന വലിയ മഴയുമല്ല, ഈ സീസണിലെ ആദ്യത്തെ മഴയാണ്. ഇന്നലെ
ആണ് മഴ പെയ്തത്, അല്ലെങ്കിൽ മഴ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇന്ന് അടുത്ത ദിവസം രാവിലെയായി, ഞാൻ നല്ല വ്യൂ ഒക്കെ കണ്ട് എണീറ്റിട്ടുണ്ട്. ഇനി റെഡിയായി ഒരു 7:30 ആകുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും ചണ്ഡീഗഡേക്ക്. ഇന്ന് മൊത്തം ചണ്ഡീഗഡേക്ക് പോയി. ഇവിടെ നിന്ന് ഏകദേശം 300 കിലോമീറ്റർ ഉണ്ട് ചണ്ഡീഗഡ്. ഇന്ന് മൂന്നാമത്തെ ദിവസം കുളിവും മണ്ടിയും ബിലാസ്പൂർവും ക്രോസ് ചെയ്ത് ഞങ്ങൾക്ക് പഞ്ചാബ് വരെ പോണം. അതൊരു വലിയ കഷ്ടപ്പാടുള്ള യാത്രയൊന്നുമല്ല, കാരണം റോഡ് നല്ലതാണ്. റോഡ് വലിയ വീതിയുള്ളതല്ലെങ്കിലും ബിൽട്ട് നല്ലതാണ്, അതുകൊണ്ടൊരു ഫ്ലോയിൽ അങ്ങ് പോകാം. അതുപോലെ മണാലി കുളു ഏരിയയില് ഈ രണ്ടു വശത്തും ഇപ്പൊ കാണുന്ന മരങ്ങള് അത് ആപ്പിളും പേറും പൊമഗ്രനേറ്റും ആണ്. ഇപ്പൊ പൂക്കളും ചെറിയ പച്ചക്കായും ഒക്കെ ഉണ്ടെങ്കിലും കഴിക്കാനായിട്ടുള്ളൊരിത് ആയിട്ടില്ല, കാരണം സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അത് പഴുത്തൊക്കെ വരാൻ ടൈം എടുക്കും. ഓഗസ്റ്റ് സെപ്റ്റംബർ ആണ് ഇവിടെ ഇതിന് സീസൺ. കാണുന്നത് പോലത്തെ ജസ്റ്റ് പണി കഴിഞ്ഞ ടണലുകളുണ്ട്. ഈ ടണലുകളിനകത്ത് പൊടിപടലങ്ങളും കൂടുതലാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് വിസിബിലിറ്റി കുറയും ഇതിനുള്ളിലേക്ക് കയറുമ്പോൾ. അതുകൊണ്ട് ഇങ്ങനത്തെ ഏരിയയിൽ കയറുമ്പോൾ ഹസാർഡ് ലൈറ്റ് ഒക്കെ ഓൺ ആക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെയാണെങ്കിൽ ഡിവൈഡർ പോലും ഇല്ല. നമ്മൾക്ക് കാണാൻ ബുദ്ധിമുട്ടുള്ളതുപോലെ എതിരെ വരുന്ന വാഹനങ്ങൾക്കും ഇതേ ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കി ഓവർടേക്കിങ്ങും അവോയ്ഡ് ചെയ്യുന്നതാണ് ബുദ്ധി. ഈ വഴികളിലൊക്കെ കൺസ്ട്രക്ഷൻ നടക്കുന്ന ടണൽസ് ഒക്കെ കണ്ടാൽ തന്നെ അറിയാം ഒരു 5 വർഷത്തിനകത്ത് എന്തായാലും ഈ യാത്ര 7-8 മണിക്കൂർ നീളമുള്ളതായിരിക്കില്ല. അങ്ങനെ സന്ധ്യയോടുകൂടെ ഞങ്ങളും ഏകദേശം വീട്ടിലെത്തി. ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമന്റും ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ വീഡിയോസിനായി ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ലഡാക്ക് സീരീസിന്റെ ഇത് അവസാനത്തെ വീഡിയോ ആണ്. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നവരെയും ഗുഡ് ബൈ.